നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ, പുതിയ കണ്ടെത്തലുകൾ, അങ്ങനെയൊന്നും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ, നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് സ്റ്റാർട്ടാവുന്നതിനുള്ള കുറേ പണികൾ നമുക്കുണ്ടാവുമല്ലോ. വീട് ക്ലീനാക്കലും അതുപോലെ അരിയും പൊടിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കലും ഒക്കെ. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഈ റമദാൻ ലാസ്റ്റിക്ക് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. അത് വൈകുമ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോന്നിലായിട്ട് ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പോലെ ആ ഒരു സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഇന്നത്തെ ദിവസം രാവിലെ പത്തിരിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പൊടി വാട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കലാണ് പ്രശ്നം. നല്ല ചൂടാണിപ്പോൾ. ആ ഒന്ന് ചൂടാറുന്നതിന് മുമ്പായിട്ട് ഞാൻ കറിയിലേക്ക് ഉള്ള ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കുകയാണ്. പത്തിരിയാവുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ വറുത്തരച്ച കറിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഇന്ന് അതുതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ തേങ്ങ അരച്ച് വറുത്തരച്ച് വെക്കുന്ന കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പതിവ് പോലെ ഞാൻ പറയുന്നതാണ്, ഒരു തുണി വിരിച്ചിട്ട് ഞാൻ അതിലേക്കാണ് ഉള്ളിയുടെയും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇടുക. നമ്മുടെ അടുക്കള പറ്റി അങ്ങ് കച്ചറ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു സബോളയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ആ ഒരു സബോള ഞാൻ ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞി ആയതുകൊണ്ടാണ് മൂന്ന് സബോള എടുത്തിട്ടുള്ളത്. ചോപ്പറുണ്ടായാൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എത്ര സവോള വേണമെങ്കിലും ഇതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് മൺചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചട്ടി നന്നായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഞാൻ സവോള പൊടിച്ചെടുത്തത് ഇട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. ഉപ്പ് നമ്മൾ ഒരല്പം ചേർത്ത് കൊടുത്ത ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്സ് ആണെങ്കിൽ കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച, എനിക്ക് ഒരുപാട് കൊറിയർ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വേഗം അടുക്കളയിലെ പണിയും അതുപോലെ അകത്തുള്ള ക്ലീനിങ്ങും ഒക്കെ കഴിച്ചിട്ട് വേണം കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടി. തിങ്കളാഴ്ച പൊതുവേ ഞാൻ ഒരുപാട് ബിസിയുള്ള ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം ഞാൻ കസ്റ്റമറ് മെയിൻഡ് ചെയ്യാറില്ല കേട്ടോ. ശനിയും വെള്ളിയൊക്കെ ഓർഡർ ചെയ്തത് നമ്മൾ തിങ്കളാഴ്ചക്ക് മാറ്റി വെക്കുന്നത്. കാരണം ഞാൻ തിങ്കളാഴ്ച ദിവസം രാവിലെ ഒരു 3 മണി വരെ പിന്നെ മൊബൈലിൽ ഓർഡർ എടുക്കലും ഒന്നുമില്ല. അത്യാവശ്യം ഒരു ദിവസം എന്നെ കൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൊറിയറാണ് ഇപ്പോൾ ഏറ്റെടുക്കാറുള്ളത്. കാരണം മക്കൾക്കൊക്കെ സ്കൂളുള്ള കാരണം ആരും സഹായിക്കാൻ ഉണ്ടാവില്ലല്ലോ, തനിച്ചാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള കൊറിയറുകളാണ് ഒരു ദിവസത്തിൽ ഏറ്റെടുക്കുക. ഇപ്പോൾ 9:30 ആവുമ്പോൾ തന്നെ നല്ല ചൂടാണ് പുറത്ത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേങ്ങ ആട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഈ റമദാനിക്ക് ഞാൻ വെളിച്ചെണ്ണക്ക് വേണ്ടിയിട്ട് തേങ്ങ ആട്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ തേങ്ങ പൊട്ടിച്ച് ഞാൻ വെയിലിൽ വെക്കുകയാണ്. ഇവിടെ മുറ്റത്ത് നല്ല വെയിലാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. വെയിൽ വരുന്നതിന് മുന്നേ തേങ്ങ പൊട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ചായ കുടിക്ക് ഒരുങ്ങിയത്. അങ്ങനെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ. സെയിനെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അവൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ള ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി അവൻ്റെ ലഞ്ച് ബോക്സിൽ അടുക്കി കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്കുള്ള ഉച്ചയിലേക്കുള്ളതും റെഡിയാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പച്ചക്കറി കറി വെക്കാനായിട്ടൊന്നും ഉണ്ടാവാറില്ല. ആ ഒരു സമയത്താണ് പറമ്പിൽ നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കിയെടുത്ത പച്ചക്കറിയൊക്കെ പൊട്ടിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അത് ഒരു വേറൊരു സന്തോഷമാണല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തി ഉണ്ടാക്കിയ പച്ചക്കറി പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിയുള്ള കാര്യം തന്നെയാണ്. എനിക്കിവിടെ പച്ചമുളക് വഴുതന അതുപോലെ കോവൽ നിത്യവഴുതന ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് അത്യാവശ്യമുള്ളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ ഒരു ചീരയും ഞാൻ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. എനിക്ക് ചട്ടി ഇങ്ങനെ പുഷിയായിട്ട് ചീര നടുന്നതും കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഇനി അതുപോലെ തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു 4 കമ്പ് വരുത്തിയതായിരുന്നു. ഇപ്പോൾ എനിക്ക് 3 ചട്ടിയായി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ തണ്ട് നമുക്ക് കുത്താം, അതിൻ്റെ ലീഫുകൾ മാത്രം പൊട്ടിച്ചെടുക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 ചട്ടിയിലും നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നവരൊക്കെ ഇതിൻ്റെ കൊമ്പ് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം കൂടി ഇത്രയേ ഉള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. വഴുതനയും അതുപോലെ ഈ ചീരയൊക്കെ ഇട്ടിട്ട് പരിപ്പും കൂടെ ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പരിപ്പ് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ചീരയുടെ ഇലകൾ മാത്രമാണ് എടുക്കുന്നത്. ഇലകൾ എടുത്തതിന് ശേഷം ഞാൻ ആ തണ്ട് വേറെ ചട്ടിയിൽ കുത്താമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇതുപോലെ ഇല വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായി ഇളകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കഴുകി ഈ ഒരു കുക്കറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് മായമില്ലാത്ത പച്ചക്കറി കൊണ്ടുള്ള സാമ്പാറും പിന്നെ മമ്പയറൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ 1 കഷ്ണം കൊടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ സാമ്പാറിലേക്ക് ഉലുവ, കടുക്, നല്ല ജീരകം നന്നായി വറുത്ത് പൊടിച്ച് സാമ്പാറിലേക്ക് ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ സാമ്പാർ പൊടി ഞാൻ എണ്ണയിൽ മുളകും മൂപ്പിച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായി വറുത്തിട്ട് ആണ് കേട്ടോ സാമ്പാറിലേക്ക് ചേർക്കാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സാമ്പാറിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ റെഡി ആയതിനു ശേഷം ഞാൻ വേവിച്ച് വെച്ച പരിപ്പും ഇലയും എല്ലാം കൂടെ മിക്സാക്കി ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുന്നതിന് മുമ്പായിട്ട് പുളീൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. കൊടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കൊടമ്പുളി അതിൽ കിടന്ന് ഓവറായിട്ട് തിളച്ച് പുളി കൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്തു മാറ്റാറുണ്ട്. ഇനി നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടകും ജീരകവും അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് 1-2 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തുറന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള സാമ്പാറിന്. ഇതുപോലെ ആരെങ്കിലും സാമ്പാർ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ എഴുതണം കേട്ടോ. അതുപോലെ ഇത് പരീക്ഷിച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും പറയണം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചീരയുടെ തണ്ടുകൾ നടാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടൊക്കെ റെഡിയാക്കി. ഒന്നിൽ ഞാൻ പൊതീനയും അതുപോലെ ഒന്നിൽ പൊന്നാങ്കണ്ണി ചീരയാണ് നട്ടു കൊടുക്കുന്നത്. പൊതീന ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും ഉണ്ടാവുന്നില്ല. നിങ്ങൾ എങ്ങനെ നട്ടു കൊടുക്കൽ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ പൊതീനയുടെ തളിരുകളാണ് എടുക്കേണ്ടത്. തളിര് ഇതുപോലെ നമ്മൾ കുത്തിക്കൊടുക്കുക. ബിരിയാണിക്കൊക്കെ പൊതീന കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ തളിരുകൾ മാത്രം പൊട്ടിച്ചെടുത്ത് ഇതുപോലെ ചട്ടിയിൽ നന്നായി കുത്തി കൊടുത്താൽ മാത്രം മതി. 2-3 ദിവസം മാത്രമാണ് പൊതീന പിടിക്കാൻ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പൊന്നാങ്കണ്ണി ചീരയും. നമുക്ക് ചീരയുടെ തണ്ട് നിറയെ ഇതുപോലെ കുത്തി കൊടുത്താൽ ചട്ടി നിറയെ നമുക്ക് പൊതീനയും അതുപോലെ പൊന്നാങ്കണ്ണി ചീരയും റെഡിയാക്കിയെടുക്കാം. നമ്മുടെ അടുക്കള ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ചപ്പ്, പൊതീന, അതുപോലെ കറിവേപ്പില ഒക്കെ നട്ട് വളർത്തിയാൽ അതിനൊരു ഭംഗിയൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുന്നു, പൊതീന പൊട്ടിച്ചെടുക്കുന്നു, അതുപോലെ കറിവേപ്പ് പൊട്ടിച്ചെടുക്കുക, ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ ഭംഗിയുള്ള പോട്ട് തിരഞ്ഞ് പിന്നെ അതിലേക്ക് പൊട്ടിമിക്സ് ഇതൊന്നും വേണ്ട. നമ്മൾ നോർമലായിട്ടുള്ള മണ്ണിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള എല്ലാം നട്ടുണ്ടാക്കാം കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നട്ട് വളർത്തി ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും വെജിറ്റബിളൊക്കെ അരിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് വരുന്നത് നല്ലൊരു അടപ്പുള്ള ബക്കറ്റിൽ നമ്മൾ ഒഴിച്ച് വെച്ച് അതിലേക്ക് വെള്ളവും ഒഴിച്ച് അടച്ച് വെക്കുക. അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഇതുപോലെ
നമ്മളെ വെജിറ്റബിളിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമയാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഉള്ള കാര്യമാണ് കേട്ടോ. അത് ഇനി വിശദമായിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് എഴുതുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.